നിലപാടുകളെല്ലാം സൂഫി വര്യനായ ആത്മീയ ചിട്ടയുള്ള പാരമ്പര്യത്തിന്റെ മഹിമയിൽ നിന്ന് ആളുകൾക്ക് അറിവിന്റെയും ആത്മീയതയുടെയും വെളിച്ചം പകർന്നു കൊടുക്കുന്ന അഹമ്മദുൽ ബുഖാരി തങ്ങളുടെ തണലിൽ വളർന്നു വന്നവരാണ് സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, അവിടുത്തെ പഠനകാലം ബഹുമാനപ്പെട്ട മീരാൻ പോയ ഉസ്താദിന്റെ അടുക്കൽ ഫറൂഖ് കോടമ്പുഴയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടുന്ന് ദേശീയായ ചുറ്റുപാടിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ ഉലൂമുകൾ കൃത്യമായി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെ അനുസ്മരിക്കാനും തലമുറകൾക്ക് വേണ്ടി വീണ്ടും ഓർമ്മിക്കപ്പെടാനുള്ള മഹൽ വ്യക്തിത്വമായി അവതരിപ്പിക്കാനുമുള്ള കാരണം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള പരമ്പരയാണ്. എല്ലാവരുടെയും പരമ്പരകൾ അവസാനിക്കും എന്റെ പരമ്പര ഒഴികെ. എല്ലാ മക്കളും അവരുടെ പിതാക്കളുടെ പരമ്പരകൾ പറഞ്ഞു മുട്ടിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള പേരമക്കൾക്കൊഴികെ അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന ആത്മീയതയുടെയും ഇസ്ലാമിക ദൈവത്തിന്റെയും പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിക ദൈവത്തിൽ അനർഹമായ സേവനം ചെയ്തവരാണ്. അതുപോലെ തന്നെ ദക്ഷിണ കർണാടകയിലെയും ഇന്ത്യയിലെ മുഴുവനും നോക്കിയാലും ലോകത്ത് മുഴുവനുമുള്ള ഇസ്ലാമിക ദൈവത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സാദാത്ത് കബീലകളിൽ പ്രമുഖരാണ് ബുഖാരി സാദാത്തുക്കൾ. ആ ബുഖാരി സാദാത്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച വലിയ ഒരു അനർഹമുത്തായിരുന്നു സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവരകൾ. രണ്ടാമതായി തങ്ങളവരകളെ നമ്മൾ ഓർക്കാനും അനുസ്മരിക്കാനുമുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ സാദാത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കളെ അവരുടെ വഫാത്തിനും അവരുടെ വിയോഗത്തിനും ശേഷം ഇത്രമേൽ പ്രകീർത്തിക്കാനും ഇത്രമേൽ ഓർമ്മിക്കാനുമുള്ള നിമിത്തങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായ സമൂഹത്തിന് ചോദ്യമുണ്ടാകാം. അതിൽ ഒന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായി തന്നെ പരമ്പരയായിരുന്നു. രണ്ടാമതായി പറയാനുള്ളത് തികഞ്ഞ ആലിമായിരുന്നു എന്നതാണ്. ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ബഹുമാനം പോലെ വേറെ ഒരാൾക്കും നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ല, ഒരിക്കലും അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പദവികൾ ഉയർത്തി നൽകുന്നത് ആർക്കാണ്? ആലിമീങ്ങൾക്കാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമു നൽകപ്പെട്ടവർക്ക് പദവികൾ ഉയർത്തി കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആലിമീങ്ങൾ ഈ സമൂഹത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ താവഴിയാണ് അല്ലെങ്കിൽ അവിടുത്തെ പാരമ്പര്യത്തെ ഏറ്റെടുക്കാൻ അർഹതയുള്ളവരാണ് ആലിമീങ്ങൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അൽഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. അവരിവിടെ ദീനാറുകളെയോ ദിർഹമുകളെയോ സമ്പത്തിന്റെ കൂമ്പാരങ്ങളെയോ അല്ല അനന്തരം വെച്ചിട്ട് പോയത്, അവരുടെ അനന്തരം വെച്ചിട്ട് പോയത് അറിവിനെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർകൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഷഹീദ് തങ്ങളടക്കമുള്ള അവിടുന്ന് ജന്മം നൽകിയ മക്കളേക്കാൾ എത്രയോ ആത്മീയമായ സന്താനങ്ങളെയാണ് അവിടുത്തെ മുത്തഅല്ലിമുകളായ ആയിരക്കണക്കിന് അറിവിന്റെ സാക്ഷികളെ പരമ്പരയായി ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ താവഴിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളിലൂടെ നമുക്ക് ലഭിച്ച വിറാസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര സ്വത്തിന്റെ ഭാഗങ്ങളാണ് ഈ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും എല്ലാം. അതുകൊണ്ട് രണ്ടാമതായി സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെ നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുകയും അവതാരം പറയുകയും അവിടുത്തെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഓർമ്മ പദങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് തികഞ്ഞ ഒരു ആലിമായിരുന്നു എന്നതാണ്. അവിടുന്ന് അറിവ് നേടിയെടുത്ത ശിഷ്യന്മാർ ഇന്ന് വലിയ വലിയ ദർസ് നടത്തുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും ദീനിയായ അധ്യക്ഷ പദവിയിൽ ഉള്ളവരുമാണ്. ഉത്തരവാദിത്തപ്പെട്ട ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ ഭാരവാഹികളിൽ ഒരാളായ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർകൾ അറിയപ്പെടുന്ന പണ്ഡിത നിരയിൽ മുൻനിരയിലുള്ള നായകന്മാരിൽ ഒരാളായിരുന്നു. ആ അറിവിന്റെ ഉദാഹരണമായ സയ്യിദ് അവരുടെ
നമുക്ക് ഓർക്കാനും അവിടത്തോടുള്ള കടപ്പാടുകൾ ഓർമ്മയായും പിൽക്കാല സൽക്കർമ്മങ്ങളായും ഏറ്റെടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരാൾ അറിവിന്റെ വഴിയിൽ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അമ്പിയാക്കന്മാരുടെ തൊട്ടടുത്ത പദവിയിലാണ് അയാളുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരിൽ ചെറുപ്പകാലത്ത് ഉപ്പയിൽ നിന്ന് അറിവ് നേടിയ കാലം മുതൽ വിയോഗം തേടുന്നതിന് അടുത്ത കാലം വരെയും അറിവ് നേടുകയും അറിവ് പകർന്നു കൊടുക്കുകയും ദർസിൽ പഠിക്കുകയും തദരീസ് നടത്തുകയും ചെയ്തുകൊണ്ട് നിരന്തരമായി അറിവിന്റെ വഴിയിൽ നിലകൊള്ളാൻ ഭാഗ്യം ലഭിച്ചവരാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, എനിക്ക് ബഹുമാനപ്പെട്ട സയ്യിദവരിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം സ്വീകരിക്കാനോ പഠിക്കാനോ അവസരം ലഭിച്ചവരല്ല. അവിടുത്തെ ദർസിൽ നൽകിയിരുന്ന തഹ്ഖീഖുകളും വിശാലമായ ചർച്ചകളുമെല്ലാം അനുഭവിച്ച ശിഷ്യന്മാരിവിടെ ഉണ്ടാകാം. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ സാധുക്കളായ ഞങ്ങൾ സംഘാടകരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മഖ്ദൂമിയ ദഅ്‌വാ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് ജംഉൽ ജവാമിഉ തുടങ്ങാൻ യാദൃശ്ചികമായി ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെയാണ് നമുക്ക് ലഭിച്ചത്. ബഹുമാനപ്പെട്ടവർ തിരുവനന്തപുരത്ത് മറ്റു പല പരിപാടികളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയും നമ്മുടെ സ്ഥാപനത്തിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് ജംഉൽ തുടങ്ങിക്കൊടുക്കാൻ തങ്ങൾ അവരുകളോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ നീണ്ട മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ ഉസൂലുൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിദാനവുമായി ബന്ധപ്പെട്ട് തങ്ങൾ അവർക്ക് അവിടെ ഒരേ ഇരിപ്പിലിരുന്നു കൊണ്ട് സ്ഥാപനത്തിലെ ഉസ്താദുമാരുടെയും നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുക്കുമ്പോഴാണ് തങ്ങൾക്ക് വൈജ്ഞാനികമായ ചർച്ചയുടെ ഇങ്ങനെ ഒരു ലോകം പരന്നു കിടക്കുന്നു എന്ന് പരിചയപ്പെടാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായത്. തങ്ങൾ അവരുടെ നീണ്ട നേരത്തെ ദുറസുകൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ അവതരണങ്ങളിൽ നിന്ന് പ്രത്യേകമായും ആധികാരികമായി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിദാനത്തിന് ആമുഖം കുറിച്ചുകൊണ്ട് തങ്ങൾ അവർക്ക് നൽകുമ്പോൾ അവിടുത്തെ ദുരസുകൾ എങ്ങനെയായിരിക്കും, അവിടുത്തെ ചർച്ചകൾ ഏത് വിധേന വിശാലമായിരിക്കുമെന്ന് പ്രാഥമികമായി ഒന്ന് പരിചയപ്പെടാൻ വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും അവസരമുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, പൊതുജനങ്ങളുടെ മുമ്പിൽ ദിക്റുകളുടെയും തസ്ബീഹുകളുടെയും സ്വലാത്തിന്റെയും ഒക്കെ മജ്ലിസുകളിൽ സാരഥ്യം വഹിക്കുമ്പോഴും അവിടെ നിന്ന് പകരന്തിയോളം ആധികാരികമായി മതവിജ്ഞാനങ്ങൾ ഖുർആൻ വ്യാഖ്യാനത്തിന്റെയും ഹദീസ് വിശദീകരണങ്ങളുടെയും കർമ്മശാസ്ത്ര വിഷയങ്ങളുടെയും നടുവിൽ ഇരുന്നുകൊണ്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയ തികഞ്ഞ ഒരു മുദരിസായിരുന്നു, അറിവിന്റെ സാക്ഷിയായിരുന്നു എന്നത് തങ്ങളവരുകളെ ഓർമ്മിക്കാനും അനുസരിക്കാനും അനുസ്മരിക്കാനുമുള്ള വലിയ ഒരു കാരണമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആലിമീങ്ങൾക്ക് വെച്ചതുപോലെ ഒരു പേരും പ്രശസ്തിയും പണ്ഡിതന്മാർക്ക് വെച്ചതുപോലെ ഒരു ശ്രുതിയും മഹത്വവും വേറെ ആർക്കും ലോകത്ത് വെച്ചിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. മഹാനായ ഇമാമുൽ നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ ദിവസേന നമ്മൾ ഓർക്കുകയാണ്. അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന അറിവ് പകർന്നെടുക്കുകയാണ്. ആ ഇമാമുൽ നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരിയും അത്രമേൽ ഓർക്കപ്പെടുന്നില്ല. മറ്റേതെങ്കിലും ഭൗതിക രംഗത്തുള്ള ആളുകൾ അത്രമേൽ സ്മരിക്കപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിമഹത്വമുള്ളവർ ഇൽമിന്റെയും അറിവിന്റെയും നേതാവായി 40-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാമുൽ നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരിക്കും. നാം അറിയേണ്ടതുണ്ട്, ചെറിയ ഒരു ജീവിതകാലത്തെ വലിയ ഒരു കർമ്മസാക്ഷ്യമായി അടയാളപ്പെടുത്തിയതിന് ഏറ്റവും വലിയ നിമിത്തമായത് ബഹുമാനപ്പെട്ടവരുടെ അറിവായിരുന്നു. 40-ാണ്ടിന്റെ ജീവിതത്തിൽ നിന്ന് 4000 ആണ്ടുകൾക്ക് ഓർമ്മിക്കപ്പെടാനുള്ള ശ്രേഷ്ഠതയും മഹത്വവും എല്ലാം ബാക്കി വെച്ചത് അവിടെ നിന്ന് പകരന്തിയോളമുള്ള ദർസിന്റെയും രാവുകൾക്കോളമുള്ള ആത്മീയമായ അറിവുകളുടെ സമാഹരണത്തിന്റേതുമായിരുന്നു. നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ താവഴിയിൽ നിന്ന്, പരമ്പരയിൽ നിന്ന്, മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ പരമ്പരയിൽ നിന്ന് തീർത്തും ആത്മജ്ഞാനികളും സൂക്ഷ്മജ്ഞാനികളുമായ പിതാവിന്റെയും അതുപോലെ തന്നെ വീരാംഗോയ ഉസ്താദിന്റെയും ഒക്കെ ശിക്ഷണത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ആധികാരികമായി അറിഞ്ഞെടുത്ത പഠിച്ചെടുത്ത അറിവുകൾ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ആധികാരികമായി മതബിരുദം നേടി പിൽക്കാല ദർസ് ജീവിതത്തിലേക്ക് വന്ന്
അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു ആലിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ പറഞ്ഞു, അറിവുള്ളവരുടെയും അറിവില്ലാത്തവരുടെയും ഉദാഹരണം എന്റെയും എന്റെ സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ദർജയിൽ ഉള്ള ആളുടെയും വ്യത്യാസം പോലെയാണ്. അറിവുള്ള ആൾക്കുള്ള മഹത്വം വേറെ ആർക്കും ലഭിക്കുകയില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോയി ഓർമ്മിക്കപ്പെടുന്നത് രാഷ്ട്രീയ നായകന്മാരെയല്ല, ഭരണാധികാരികളെയല്ല, സമ്പത്തിന്റെ കോടികൾ കൂട്ടിവെച്ചവരെയല്ല, മറിച്ച് എന്നൊന്നും ഓർക്കപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ അറിവിന്റെ കാരണങ്ങളായി, സാക്ഷ്യങ്ങളായി, പണ്ഡിത മഹത്വക്കളായി മാറിയവരെയാണ്. ഇമാമൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നിടത്തോളം ആ കാലഘട്ടത്തിലെ ഭരണാധികാരി ഓർക്കപ്പെടുന്നില്ല, അന്നത്തെ കോടിപതികൾ സ്മരിക്കപ്പെടുന്നില്ല, അന്നത്തെ ക്ഷത്രാധിപതികളോ രാഷ്ട്രങ്ങളെ ആധിപത്യം വഹിച്ചവരോ ഇന്നോളം ഓർമ്മിക്കപ്പെടുന്നില്ല. എന്നാൽ അത്യുജ്വലമായ ഓർമ്മയുടെ സാക്ഷ്യത്തിൽ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണ്. അതുപോലെ ഓരോ നൂറ്റാണ്ടുകളെയും നമ്മൾ പരിശോധിക്കുക, അതാത് കാലത്തെ ഭരണാധികാരികളെയും അതാത് കാലത്തെ സമ്പന്ന മേലാളന്മാരെയും എല്ലാവരെക്കാളും സ്മരിക്കപ്പെടുന്നത് ഓരോ കാലഘട്ടത്തിലെയും അറിവിന്റെ നായകന്മാരെയാണ്. ആ നിലയിൽ അറിവിന്റെ വലിയ ഒരു പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിക്കാനും നേതൃത്വം വഹിക്കാനും അവസരം ലഭിച്ച അത്യുജ്വലമായ വ്യക്തിപ്രഭാവമായിരുന്നു സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ. അവർക്ക് അവിടുന്ന് നൽകുന്ന നസീഹത്തുകൾ കേവലമായ ഉപചാരങ്ങളോ കേവലമായി കാലികളിൽ നിന്ന് വായിച്ചെടുക്കുന്നതോ ആയിരുന്നില്ല, ആധികാരികമായി മതഗ്രന്ഥത്തിൽ നിന്ന് അറിയുന്ന വിഷയങ്ങളെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ ഉപ്പാപ്പയവർകൾ നമ്മുടെ വേദികളിൽ നമുക്ക് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ, അവിടുന്ന് തുടങ്ങിയ വൈജ്ഞാനിക കേന്ദ്രത്തിന് സാരഥ്യം വഹിക്കാനും ആദിത്യം അരുളാനും ഭാഗ്യം ലഭിച്ച നാട്ടുകാരാണ് നിങ്ങൾ. അവിടുന്ന് നീണ്ടകാലത്തെ ദർസിന്റെയും വലിയ ഒരു വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെയും അണയാത്ത ദീപത്തെ ഇവിടെ നിങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വരെയും ആ മഹത്തായ സ്ഥാപനം ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തി നിലനിർത്തി തരുമാറാകട്ടെ. 1000 ആലിമീങ്ങൾക്ക് ജന്മം നൽകാൻ മഹാനവർകൾ ദർസു നടത്തി തുടങ്ങിയ മഹത്തായ ഈ സ്ഥാപനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗം നൽകുമാറാകട്ടെ. മൂന്നാമതായി ബഹുമാനപ്പെട്ട സയ്യിദവരികളെ നമ്മൾ ഓർക്കുകയും പരമ്പരയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ കേവലമായ അറിവിനപ്പുറമുള്ള ആരാധനയാണ്. അറിവ് എന്ന് പറഞ്ഞാൽ അതിന് ഫലമുണ്ടാകുന്നത് ആരാധന അല്ലെങ്കിൽ അറിവിനനുസരിച്ചുള്ള ജീവിതം വരുമ്പോഴാണ്. കേവലമായ അറിവ് കൊണ്ട് കാര്യമില്ല, കേവലമായ ജസ്റ്റ് ഇൻഫർമേഷൻ കൊണ്ട് കാര്യമില്ല, അറിവിനെ അനുസരിച്ചുള്ള ജീവിതമാണ് ആ അറിവിനെ ഫലവത്താക്കുന്നത്. അഥവാ ആലിമും ആമിലുമായ ഒരാൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ജീവിതം നോക്കിയാൽ ആദ്യകാലം അറിവിനോടൊപ്പം ഏകാന്തമായ ആരാധനയിലായിരുന്നു, ഏകാന്തമായ ഇബാദത്തിലായിരുന്നു, ഏകാന്തമായി അള്ളാഹുവിനോട് ദിക്ര ചൊല്ലിയും നിസ്കരിച്ചും കഴിഞ്ഞുകൂടുന്ന ഒരു കാലമായിരുന്നു. മുൻകാലക്കാരായ മഹാന്മാരായ ആത്മജ്ഞാനികളെല്ലാം അത്തരം ഒരു കാലത്തെ കാണാൻ കഴിയും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾക്ക് പ്രാന്തമായ തലങ്ങളിലൂടെ ഏകാന്തമായ ആരാധനയുടെ കാലഘട്ടങ്ങളെ പതിറ്റാണ്ടുകളെ പറയാനുണ്ടായിരുന്നു. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ഏകാന്തമായ വാസത്തിന്റെയും സഞ്ചാരത്തിന്റെയും ഒരു കാലം പറയാനുണ്ടായിരുന്നു. എന്നതുപോലെ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകൾ അവിടുന്ന് ദർസ് കഴിഞ്ഞാൽ പള്ളിയിൽ ഒതുങ്ങിക്കൂടിയുള്ള ഇബാദത്തിന്റെയും നിസ്കാരത്തിന്റെയും അനുബന്ധമായ ആത്മീയ കർമ്മങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടുന്ന് വേറെ ഒന്ന് പറയാനില്ല, ഗ്രന്ഥങ്ങളുടെ മുന്നിലിരുന്ന് ദർസ് നടത്തുകയും മുസല്ലയിലേക്ക് പോയി അള്ളാഹുവിനെ ആരാധനയിലായി കഴിഞ്ഞുകൂടുകയും ചെയ്യുക, അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന നിരന്തരമായ രാത്രികളുടെയും നിസ്കരിക്കുന്ന നിരന്തരമായ രാവുകളുടെയും കഥയായിരുന്നു മഹാനവറുകളുടെ രണ്ടു പതിറ്റാണ്ടിന് പൂർണ്ണമായി പറഞ്ഞാൽ പറയാനുണ്ടായിരുന്നത്. മഹാനവറുകളോടൊപ്പം ഏറെയൊന്നും മുന്നോട്ട് പോകാനോ സഹവസിക്കാനോ അവസരം ലഭിച്ചില്ലെങ്കിലും യാദൃച്ഛികമായ ഒരു ഹജ്ജ് യാത്രയിൽ തങ്ങളുപ്പാപ്പയോടൊപ്പം കൂടാൻ നമുക്ക് അവസരമുണ്ടായി. അവിടുന്ന് ഓരോ മഷാഹിറുകളിലും കാണിക്കുന്ന പ്രത്യേകമായ ആരാധനയ്ക്കുള്ള താല്പര്യം, ഓരോ മുഖദ്ദസായ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടുന്ന് കാണിക്കുന്ന ഇബാദത്തിനോടുള്ള പ്രാമുഖ്യം അല്പമെങ്കിലും അനുഭവിച്ചറിയാൻ ആ യാത്രയിൽ കഴിഞ്ഞിട്ടുണ്ട്. 100,000 ദ്വീപ യാത്രയിലും ഒറ്റപ്പെട്ടുള്ള യാത്രകളിലൊക്കെ തങ്ങളവർ
നിങ്ങളോട് യാദൃച്ഛികമായി വന്നു ചേരുമ്പോൾ അവിടുന്ന് പ്രാധാന്യം കൊടുത്തിരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കും അദ്കാറുകൾക്കും കൊടുത്തിരുന്ന പ്രത്യേകമായ പ്രാമുഖ്യം അവിടുന്ന് നമ്മെ എല്ലാവരെയും ഒരുപാട് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അത് കാരണമായി. നമ്മളെല്ലാവരും അഞ്ചു നേരത്തെ നിസ്കാരം ചിലപ്പോൾ കഷ്ടിച്ച് നിസ്കരിക്കുന്നു, കുറച്ചാളുകൾ റവാത്തിവ സുന്നത്തുകൾ കൂടി പരിഗണിക്കുന്നു എന്നതൊഴിച്ചാൽ അല്ലാഹുവിന് വേണ്ടി ഏകാന്തമായി നിരന്തരമായ നിസ്കാരത്തിലൂടെയും നിരന്തരമായ ദിക്റുകളിലൂടെയും അല്ലാഹ് എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുന്ന ഇരപകലുകളുള്ള മഹാന്മാരാണ് നമ്മുടെ മഹത്തുക്കളായ നേതൃത്വം എന്ന് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാന്മാരായ പണ്ഡിതരയിലെ തണലിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം അവരുടെ ആചാര ഭംഗിയല്ല, അവരുടെ സാമ്പത്തികമായ മികവല്ല, അവരുടെ സംഘാടന കഴിവല്ല, അതെല്ലാം ഉപരിയായി പറഞ്ഞതുപോലെ അവരുടെ രാവുകൾ നമ്മളെ പോലെ ഉറങ്ങാൻ മാത്രമുള്ളതല്ല, അവരുടെ രാവുകളുടെ ഒരു ഭാഗം വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ബാക്കിയുള്ള നീണ്ട ഒരു ഭാഗം അവർ അല്ലാഹുമായി അടക്കം പറയുകയാണ്, അവര് മുസല്ലകളിൽ കണ്ണീരൊഴുക്കുകയാണ്, അവരുടെ തസ്ബീഹമാലകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അല്ലാഹുവോട് സങ്കടം പറയുകയാണ്, സുജൂദിൽ അല്ലാഹുവിനോട് സല്ലപിക്കുകയാണ്. ഇങ്ങനെയുള്ള രാവുകളാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് പറയാനുള്ളത്. താജുൽ ഉലമായുടെ ജീവിതത്തിലെ കിരീടത്തിന്റെ ഉന്നതിയിലേക്ക് മഹാനവരുകളെ എത്തിച്ചിരുന്നത് അവിടുത്തെ നിരന്തരമായ ഇബാദത്തുകളാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന റയീസുൽ ഉലമ ഷെയ്ഖുനാ സുലൈമാൻ ഉസ്താദ് അവർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടെ നിരന്തരമായ യാത്രകളുടെയും നിരന്തരമായ സമ്മേളനങ്ങളുടെയും എല്ലാമിടയിലും പാതിരാവിന്റെ പഴുതിൽ അല്ലാഹുവോട് അടക്കം പറയുകയും ഏകാന്തമായ സമയങ്ങളിൽ നിരന്തരമായി ദിക്ർ ചൊല്ലുകയും അവിടുന്ന് ഒഴിവുള്ള സമയങ്ങളിൽ മുഴുവനും ഇൽമിന്റെ ചർച്ചകളിൽ പങ്കാളികളാവുകയും ഇന്നും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തോട് ലയിച്ചു ചേർന്ന യാഥാർത്ഥ്യങ്ങളാണ്, അവരുടെ ജീവിതത്തോട് ഇഴുകിച്ചേർന്ന വസ്തുതകളാണ്. ആ ഒരു ആത്മീയമായ അധികാരത്തിന്റെ കീഴിലാണ് ലക്ഷക്കണക്കിന് ആളുകളെ നേർവഴിയിലേക്ക് നയിക്കാൻ മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ പണ്ഡിത നേതാക്കൾ, ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് അവർകളടക്കമുള്ളവർ പ്രായത്തിലും ക്ഷീണത്തിലുമാണ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പേ നടന്നുപോയ, സമീപകാലത്ത് നമ്മളോട് യാത്ര പറഞ്ഞു പോയ നൂറുകളുമായ എം എ ഉസ്താദ് അവർകളെ ഓർക്കാതെയും പറയാതെയും ഈ വേദി പരിപൂർണമാകില്ല എന്നെനിക്കറിയാം. താജുൽ ഉലമാ തങ്ങളുടെയും നൂറുൽ ഉലമാ ഉസ്താദ് അവർകളുടെയും വിയോഗത്തിന് ശേഷം വലിയ ഒരു ആശ്വാസ കേന്ദ്രമായി നമ്മൾ കണ്ടിരുന്നത് സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകളെയായിരുന്നു. അവിടൊന്നും നമ്മളുടെ ഭാഷയിൽ നേരത്തെ യാത്ര ചോദിച്ചു പോയി, പക്ഷേ അവർക്ക് അല്ലാഹു വെച്ച പദവികളിലേക്ക് അവരെ നേരത്തെ വിളിച്ചതായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദരജകൾ ഉയർത്തുമാറാകട്ടെ. ഒരുപാട് കാലത്തെ കേവലമായ ജീവിതം എന്നതിലുപരി ഒരു ജീവിതം കൊണ്ട് എന്തെല്ലാം കർമ്മസാക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തി എന്നതാണ് ഒരു വ്യക്തി ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുമായുള്ള ആരാധനയിൽ, ആത്മീയമായ ആരാധനാ രീതികളിൽ ഉന്നത ശ്രേണിയിൽ നിന്നു എന്നതാണ് ബഹുമാനപ്പെട്ട തങ്ങളവരെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള മൂന്നാമത്തെ കാരണമായി നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ നമ്മളോട് വിട പറഞ്ഞു പോയല്ലോ, അവിടത്തേക്ക് വേണ്ടി കരയാൻ മുസല്ലകളുണ്ട്, അവിടത്തേക്ക് വേണ്ടി കരയാൻ മുസ്ഹഫുകളുണ്ട്, അവിടത്തേക്ക് വേണ്ടി കരയുന്ന തസ്ബീഹമാലയുണ്ട്. ഒരാൾ ജീവിതകാലത്ത് സൽക്കർമ്മങ്ങളുമായി വ്യാപൃതനായാൽ ആ സൽക്കർമ്മങ്ങൾ ചെയ്ത സ്ഥലങ്ങൾ അയാളുടെ വിയോഗ സമയത്ത് കരയുകയും അനുകൂലമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരാൾ തെറ്റു ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അയാൾ തെറ്റു ചെയ്ത സ്ഥലങ്ങൾ, ആ തെറ്റു ചെയ്ത സ്ഥലങ്ങൾ പരലോകത്ത് പ്രതികൂലമായി സാക്ഷി നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നന്മകൾ ചെയ്ത ഇടങ്ങൾ, മുസല്ലകൾ, നിസ്കരിച്ച സ്ഥലങ്ങൾ, ഓതിയ മുസ്ഹഫുകൾ, ചൊല്ലിയ തസ്ബീഹുകൾ, ഇതെല്ലാം അനുകൂലമായി സാക്ഷി വരാനുള്ളതാണ്. മഹാനവരുകൾ അല്പം ദിവസമാസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ക്ഷീണവും രോഗവും ഒക്കെയാണെന്ന് കണ്ടപ്പോൾ ഒരു ദീർഘനാളത്തെ വാസം ഹറമൈനി ഷെരീഫയിൽ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. പ്രിയമുള്ള സഹോദരന്മാരെ, ആ കാലയളവിലുടനീളം
പങ്കെടുത്ത എല്ലാ വേദികളിലും തങ്ങൾ അവർകൾ പറഞ്ഞിരുന്നത് ഒരു വിടവാങ്ങൽ പ്രഭാഷണമായിരുന്നു എന്ന് മക്കയിലും ജിദ്ദയിലും മദീനയിലും ഒക്കെയുള്ള നമ്മുടെ പ്രവർത്തകർ ഓർത്ത് നമ്മളോട് പങ്കുവെക്കുകയാണ്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് യാത്ര ചോദിക്കുന്നത് പോലെ ആയിരുന്നു കഴിഞ്ഞ സിയാറത്ത് യാത്ര എന്ന് കൂടെയുള്ള ആളുകൾ നമ്മളോട് പറയുകയാണ്. മഹാനവരൽക്ക് അല്പം ക്ഷീണവും രോഗവും ഒക്കെ കൂടുതലാണ് എന്ന് ഹജ്ജിന്റെ തൊട്ടുമുമ്പ് അറിയുന്നത് ജിദ്ദയിൽ വെച്ചാണ്. അപ്പോൾ തങ്ങൾ അവർക്ക് ജിദ്ദയിൽ ചെന്ന് ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി കടന്നു ചെന്ന റൂമിലെ ആദിത്യം നൽകിയ ആളുകൾ പറയുന്നത് തങ്ങളുടെ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങളോട് സംസാരിച്ചതിലെല്ലാം ഞങ്ങൾക്ക് വലിയ ഒരു ആശങ്കയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര പറയും പോലെയാണ് ഞങ്ങളോട് എല്ലാം പറഞ്ഞിരുന്നത്. തങ്ങൾ പാപ്പയുടെ ആ സംസാരത്തിൽ അവിടുന്ന് ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണോ എന്ന ഒരു സങ്കടം ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ആ പ്രവർത്തകർ പങ്കുവെക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, നമ്മുടെ വേദിയിലേക്ക് വരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർക്ക് നയിച്ച വഴിയിലൂടെ നമുക്ക് നേതൃത്വം നൽകാനും മഹത്തായ സ്ഥാപനത്തിനും പ്രവർത്തനത്തിനും ഒക്കെ സാരഥ്യം വഹിക്കാനും ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുന്ന് ഖൈർ ഖലഫായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ബിബർക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ നിരന്തരമായി അവിടുന്ന് ഹറമൈനി ശരീഫൈനിയിൽ അള്ളാഹുമായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ഏറെ സമയം ചെലവഴിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയും. ആ വിധത്തിൽ ഒരു യാത്ര ചോദിക്കാൻ വേണ്ടിയാണോ ഹറമൈനി ശരീഫൈനിയിൽ പോയത് എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഞങ്ങൾ ഹജ്ജിന്റെ ഭാഗമായി മിനായിൽ ഉള്ള സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ വിയോഗ വാർത്ത അറിയുന്നത്. ആ വിയോഗ വാർത്ത അറിയുമ്പോൾ തന്നെ ജിദ്ദയിലെയും മക്കയിലെയും ഒക്കെയുള്ള പ്രവർത്തകർ വന്ന് പറയുന്നത് തങ്ങളുപ്പാപ്പ ഞങ്ങളോട് യാത്ര ചോദിച്ചിട്ട് പോയതാണ്, കഴിഞ്ഞ യാത്രയിലുള്ള എല്ലാ വേദികളിലും നടത്തിയ സംഭാഷണങ്ങൾ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന നിലയിൽ ഒരു യാത്രാമംഗളം അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ജീവിതത്തിൽ ക്ഷീണവും രോഗവും ഒക്കെ ആണെന്ന് അറിയുമ്പോൾ എത്തിച്ചേരുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ മണ്ണിലേക്കും പവിത്രമായ മദീനയുടെ മണ്ണിലേക്കുമാണ്. അങ്ങനെ നിരന്തരമായ ആരാധനകളുടെയും ഇബാദത്തിന്റെയും ഒരു വഴി സ്വന്തമായ ജീവിത രഹസ്യങ്ങളിലൂടെ കണ്ടെടുക്കുകയും നമ്മളെല്ലാവരും സുഖമായി ഉറങ്ങുന്ന നേരത്ത് അവരവരുടെ മുസല്ലയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ഉടമസ്ഥനോട് സംഭാഷണം നടത്തുകയും സങ്കടം പങ്കുവെക്കുകയും ചെയ്ത രാവുകൾ അവരുടെ കൂട്ടിനുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ ഓർക്കാനും അനുസ്മരിക്കാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള മൂന്നാമത്തെ കാരണം അവിടുത്തെ നിരന്തരമായ ഇബാദത്താണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ പാരായണമാണ്, ദിക്റുകളുമായുള്ള സല്ലാമമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിശുദ്ധമായ മുഖദ്ദസായ മഷായിറുകളിൽ ആരാധനാവിഷ്ടമായി കഴിഞ്ഞുകൂടിയ ദിനരാത്രങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നാലാമതായി തങ്ങൾ അവരെ അടുത്ത ഒരു തലമുറയിലേക്ക് ഏറ്റുകൊടുക്കാനും പകർന്നു കൊടുക്കാനുമുള്ള കാരണം എന്താണ്? അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ, ഏതെങ്കിലും കാരണത്താൽ അറിയപ്പെട്ട ഒരു വ്യക്തിയെ വഫാത്താകുമ്പോൾ വിടപറയുമ്പോൾ ഒരു കേവലമായ ഒരു അനുസ്മരണ സമ്മേളനം എന്ന ഉപചാരത്തിന് വേണ്ടിയല്ല ഇത് നടത്തുന്നത്. നമ്മുടെ മഹത്തുക്കളായ സാധാതുക്കളെയും പണ്ഡിതന്മാരെയും ഓർക്കാനും മതിഹ പറയാനും വ്യക്തമായ കാരണങ്ങളും നിമിത്തങ്ങളുമുണ്ട്. അല്ലാതെ ഒരു വ്യക്തിയെ അനധികൃതമായി അവരോധിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയല്ല. അർഹിക്കപ്പെടുന്ന ആദരവുകളുടെ മഹത്വങ്ങളെ അടുത്ത തലമുറകൾക്ക് മാതൃകയായി എടുത്തു പറയാനാണ് താജുൽ ഉലമാ തങ്ങളെ അനുസ്മരിക്കുന്നത്, നൂറുൽ ഉലമാ ഉസ്താദ് അവരെ അനുസ്മരിക്കുന്നത്, കഴിഞ്ഞുപോയ ശ്രേഷ്ഠന്മാരായ പണ്ഡിത മഹത്തുക്കളെ പറയുന്നത്, കുണ്ടൂർ ഉസ്താദ് അവരെ ഓർക്കുന്നത്, ഇതുപോലെയുള്ള മഹാന്മാരെ എല്ലാം എടുത്തു പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പല പകർപ്പുകളും അവർ വെച്ചു പോയത് കൊണ്ടാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ നാലാമതായി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവരെ അവിടുത്തെ വലിയുപ്പയിൽ ലോകത്തിന്റെ നേതാവുമായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിലനിർത്തിയിരുന്ന അങ്ങേയറ്റത്തെ മഹബ്ബത്താണ്, അവിടെ നിന്ന് നിരന്തരമായ മഹബ്ബത്താണ് എല്ലാ വേദികളിലും എന്നല്ല മഹാനവറുകളുടെ അടുക്കലേക്ക്
രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ചികിത്സ തേടിയും ആളുകൾ എത്തുമ്പോൾ അവിടുന്ന് എപ്പോഴും പറയാറുള്ളത് എനിക്കൊന്നും ചെയ്തു കൊടുക്കാറില്ല, എന്റെ പക്കൽ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ പക്കൽ എന്താണുള്ളത്, നമ്മുടെ പക്കൽ എന്ത് ചെയ്യാനാണുള്ളത്. മറിച്ച് നമ്മുടെ പക്കലുള്ളത് നമ്മുടെ നേതാവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ്. അഹബ്ബുൽ ഖൽഖി ഇലൈക ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വേദന വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിരുന്നത് പോലെ സ്വഹാബത്ത് മുഴുവനും പറയുമായിരുന്നു ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വലൈസ ഫിറാറു നാസി ഇല്ലാ ഇല റുസുലി. ആളുകൾക്ക് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രങ്ങൾ മുർസലീങ്ങളല്ലാതെ മറ്റാരാണ്? പ്രവാചകന്മാരിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് നമ്മൾ ഓടിയെടുക്കുക, ഓടിയെത്തുക എന്ന് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചിരുന്നു. ആ വിധത്തിൽ നമ്മുടെ എല്ലാ വേദനകളെയും വേവതുക്കളെയും പരിഹരിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കവാടമാണ്. നൽകുന്നവൻ അല്ലാഹു ആണെങ്കിലും വിതരണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വല്ലാഹുൽ മുഅത്തി വഅനൽ ഖാസിം, അല്ലാഹു ആണ് നൽകുന്നതെങ്കിലും ഞാനാണ് വിതരണം ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആശയമുള്ള ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ തന്നെ നിവേദനം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ എല്ലാ നന്മയുടെയും ദാനത്തിന്റെയും വിതരണമായി കവാടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ തങ്ങളിലേക്കുള്ള മാനസികമായ അടുപ്പവും സ്വകാര്യ ഞാൻ ഇത്രയും നേരം തന്നെ പറയാൻ കഴിയുമെന്ന് വിചാരിച്ചു വന്നല്ല, നല്ല പനിയായിട്ട് കുറെ ദിവസമായി യാത്ര കഴിഞ്ഞ് വരുന്നത് കൊണ്ട് ശക്തമായ പനിയുള്ളത് കൊണ്ട് എനിക്ക് തുടർന്നിങ്ങനെ പറയാൻ പ്രയാസമില്ല. അത് നിങ്ങളാരും വിഷമിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പാനെ ഏതായാലും സിയാറത്ത് ചെയ്യണം. അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തോടും സ്ഥാപനങ്ങളോടും എല്ലാം വലിയ ഒരു പിതാവിനെ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കൊല്ലം മുഹമ്മദ് കുഞ്ഞു സഖാഫി ഇക്കാക്ക എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ പാപ്പാനോട് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. സ്ഥാപനത്തിൻ്റെതാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങനെ ഞങ്ങളുടെ ഒരു ഉപ്പയെപ്പോലെ, ഞങ്ങളുടെ ഉപ്പ വഫാത്തായതിനു ശേഷം ഞങ്ങളുടെ വീട്ടിലൊരു ഉപ്പാൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗൾ. ബഹുമാനപ്പെട്ട തങ്ങളവർഗൾ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും മക്കയിലാണുള്ളത്. ഇക്കാക്ക തന്നെ നാളെ ഇനി എത്തുകയുള്ളൂ, എത്തിക്കഴിഞ്ഞാൽ ഉടനെ സിയാറത്തിന് വേണ്ടി വരും. അതുകൊണ്ട് അന്ന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഇവിടെ സിയാറത്തിന് വരുമ്പോൾ നിങ്ങളോടൊക്കെ കൂടെ കൂടി അല്പനേരം മഹാനവറുകളുടെ മഹത്വം പറയാൻ ഒരവസരം ലഭിക്കുന്നത് ഒരു നല്ല സാധ്യതയായി കണ്ടുകൊണ്ടാണ് അല്പനേരം ഞാൻ നിങ്ങളോട് പറയുന്നത്. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് വിശാലമായി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർഗളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർന്നു തന്ന വലിയ ഒരു അധ്യായം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും അടുപ്പവുമാണ്. അവിടുന്ന് ഒരു രോഗി ചികിത്സിക്കാൻ വേണ്ടി വന്നാൽ എന്റെ മഹത്വം കൊണ്ട് മാറട്ടെ എന്ന ചിന്തയല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ആലമീനാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലി, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൂടുതൽ തങ്ങളവറുകളുടെ ജീവിതത്തിനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ മാസാന്ത സ്വലാത്തിന് വേണ്ടി വരുമ്പോൾ നൂറുകണക്കിന് ആളുകൾ, രോഗികൾ അവിടെ ക്യൂ ഉണ്ടാകാറുണ്ട്. ഓരോരുത്തരും വരുമ്പോൾ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നു, സ്വലാത്ത് നിർദ്ദേശിക്കുന്നു. അതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയും, ഞാനിതൊന്നും പറഞ്ഞു കൊടുക്കാൻ അർഹനല്ല, എന്റെ എന്തെങ്കിലും ഒരു മഹത്വം കൊണ്ട് ഇവർക്ക് ശിഫ കിട്ടുമെന്നല്ല,
ഞാൻ ഇതെല്ലാം ഏൽപ്പിക്കുന്നത് എന്റെ വലിയുപ്പയായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹബിഹി.